യു എയുടെ പുതിയ ഫൈതറം കറൻസിയാണ് ഇത്. ഇത് പഴയ കറൻസി. ഈ പുതിയ കറൻസിയുടെ പ്രത്യേകത നമുക്കറിയാം. യു എ അടുത്ത കാലത്ത് ഇറക്കിയ കറൻസികളെല്ലാം തന്നെ പോളിമർ മെറ്റീരിയൽ ഉള്ളതാണ്. കുറേ കാലം ഈട് നിൽക്കും, കാർബൺ ഫുട് പ്രിന്റ് കുറക്കുകയൊക്കെ ചെയ്യും. ഞാൻ കറൻസിയെക്കുറിച്ച് പറയാനല്ല വന്നത്, പുതിയ കറൻസിയിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു കോട്ട കാണാം. അത് ഏത് കോട്ടയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. കുറച്ചും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിനു മുമ്പ് പഴയ കറൻസി, പഴയ കറൻസി ഇപ്പോൾ പ്രിന്റിംഗ് ഇല്ലായെങ്കിൽ പോലും യു എ വിപണിയിൽ ഇപ്പോഴും പഴയ കറൻസി നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ പഴയ കറൻസിയിൽ വളരെ മനോഹരമായ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ പള്ളി ഇതാ നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ കറൻസിയിലുള്ളതുപോലെ തന്നെയുള്ള അതേ മിനാരങ്ങളോടുകൂടിയ ഒരു പള്ളി, ഖോർഫുഖാനിൽ സാലിം അൽ മുത്തവ മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. വളരെ ചരിത്രപരമായ പ്രാധാന്യം ഈ പള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് അന്ന് പണ്ട് തന്നെ 5 ദിർഹം കറൻസിയിൽ ഈ പള്ളി ഇടം പിടിച്ചത്. ഖോർഫുഖാനിലാണ്, ഖോർഫുഖാൻ കടലിൻ്റെ തീരത്താണ് ഈ പള്ളി. 200 വർഷത്തെ പഴക്കമുണ്ട് ഈ പഴയ 5 ദിർഹം നോട്ടിൽ അച്ചടിച്ചു വന്ന ഈ പള്ളിക്ക്. സാലിം അൽ മുത്തവ മസ്ജിദ് ഖോർഫുഖാൻ അൽ ഖാലിദിയ പ്രദേശത്താണ് കറൻസിയിൽ അച്ചടിച്ചിരിക്കുന്ന ഈ പഴയ പള്ളി. 200 വർഷം പഴക്കമുണ്ട് പള്ളിക്ക്. ഷാർജ പുരാവസ്തു സംരക്ഷണ വകുപ്പ് പള്ളി പുതുക്കി പണിതിരുന്നു. പുതുക്കി പണിതപ്പോഴും പരമ്പരാഗതമായ ശൈലി നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈന്തപ്പനയുടെ ഓല കൊണ്ടാണ് മേൽക്കൂര. 100ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി ആരാധനാലയം മാത്രമായിരുന്നില്ല, ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു സാലിം അൽ മുത്തവ മസ്ജിദ്. പള്ളി കേന്ദ്രീകരിച്ച് സ്കൂളും ഉണ്ടായിരുന്നു. സാംസ്കാരികമായ ആ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് സർക്കാർ രാജ്യത്തിൻ്റെ കറൻസിയിൽ ആ പള്ളിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. ഇന്ന് പള്ളിയുടെ പ്രദേശങ്ങൾ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിക്കുകയാണ്. പലവിധ ടൂറിസ്റ്റ് ആകർഷണങ്ങൾ, വൻകിട റെസ്റ്റോറൻറ്റുകൾ എന്നിവയെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുറേ സ്റ്റെപ്പ് കയറി 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 വന്നാൽ എത്തുന്ന സ്ഥലമാണ് റാസൽ ഖൈമയിലെ ദയാ ഫോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ 5 ദിർഹം കറൻസിയുടെ ബാക്ക് സൈഡിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമുണ്ടല്ലോ, അത് ദയാ ഫോർട്ടിൻ്റെയാണ്, റാസൽ ഖൈമയിലെ ദയാ ഫോർട്ടിൻ്റെ. ഈ കോട്ടയിലേക്ക് എൻട്രി ഫ്രീ ആണ്. എൻട്രി ഫ്രീ ആണെങ്കിലും ഇവിടെ എത്തൽ അത്ര എളുപ്പമല്ല. നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് കയറി കയറി കയറി, ഏതാണ്ട് 239 സ്റ്റെപ്പ് കയറി ക്ഷീണിച്ച് വേണം മുകളിലെത്താൻ. ഒരു വലിയ മലയുടെ മുകളിലാണ് ഇതാ വളരെ മനോഹരമായ ഈ പൗരാണികമായ റാസൽ ഖൈമയിലെ ദയാ ഫോർട്ട് ഉള്ളത്, പുതിയ 5 ദിർഹം കറൻസിയുടെ ബാക്ക് സൈഡിൽ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ദയാ ഫോർട്ട്. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഇന്നത്തെ നിർമ്മിതിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. മലമുകളിലെ വെറും കെട്ടിട കാഴ്ചയല്ല ദയാ ഫോർട്ട്. അപാരമായ ഇച്ഛാശക്തിയോടെ ആദിമ അറബ് ജനത ബ്രിട്ടീഷ് സൈന്യത്തെ ചെറുത്തു തോൽപ്പിച്ചത് ദയാ ഫോർട്ടിൻ്റെ പിൻബലത്തിലാണ്. അന്ന് റാസൽ ഖൈമയുടെ ഭരണം നടത്തിയിരുന്നത് അൽഖാസിം കുടുംബമായിരുന്നു. ആ ഭരണത്തിനെതിരെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ കനത്ത ആക്രമണം നടത്തി. ശത്രുക്കളുടെ ദൂരെ നിന്നുള്ള വരവ് നിരീക്ഷിക്കാനാണ് മലമുകളിൽ ഇങ്ങനെയൊരു കോട്ട നിർമ്മിച്ചത്. ദയാ ഫോർട്ടിൽ പ്രത്യേക വാച്ച് ടവർ പോലെ ഒരു ഭാഗമുണ്ട്. ദയാ ഫോർട്ടുള്ളതിനാൽ ഒരു പരിധിവരെ ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റാസൽ ഖൈമയ്ക്ക് കഴിഞ്ഞു. എന്നാൽ 1819 ബ്രിട്ടീഷുകാർ ദയാ ഫോർട്ട് പിടിച്ചെടുത്തു. പിന്നീട് കുറേ കാലം ദയാ ഫോർട്ട് ജയിലായി മാറി. അന്ന് ബ്രിട്ടീഷ് വെടിയുണ്ടകൾ ദയാ ഫോർട്ടിൽ പതിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള പുതുക്കിപ്പണികൾ നടത്തിയതല്ലാതെ പൗരാണികതയ്ക്ക് ഒരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. യു എ ഇന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമാണ്. ഉന്നതമായ മാനവിക ബോധങ്ങളും ബോധ്യങ്ങളുമുള്ള രാജ്യം. ആ രാജ്യം പുതിയ കറൻസി ഇറക്കുമ്പോൾ ദയാ ഫോർട്ട് പോലെയുള്ള ചരിത്രത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കറൻസിയിൽ ചേർക്കുന്നു. ഇന്നലകളിൽ ആരൊക്കെയോ നടത്തിയ പോരാട്ടമാണ് ഇന്നത്തെ ജനതയ്ക്ക് നല്ല ദിവസങ്ങൾ സമ്മാനിക്കുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ, വന്ന വഴി മറക്കാതിരിക്കൽ. ഇന്നലകളെ ചേർത്ത് നിർത്തിയാലേ നമുക്ക് നല്ല നാളെയുള്ളൂ എന്ന കാഴ്ചപ്പാട്. എല്ലാ പ്രവൃത്തികളിലും ഇത്തരം മഹത്തരമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യു എ.